ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഉൽഗോണ്ട കോട്ടയിലേക്കാണ്. അവിടെ തിരികണം. ബൈ. എല്ലാരും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന്. ഇതാ ഒരാള് ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം എന്താ കിടന്നുറങ്ങുന്നു. വരുന്നില്ലേ? ഇടുറങ്ങുന്നടാ. നമ്മള് പോട്ടെ. വരുന്നില്ല? കേടി പോവാൻ ഒരു താല്പര്യമില്ല. അതിക്കടാ ഉണ്ണി അണിക്ക്. ഇന്നത്തെ യാത്ര എനക്ക് ഉണ്ണിക്കുട്ടന് പണി കിട്ടി. രണ്ടാൾക്ക് പനിക്കുന്നുണ്ട്. ശരീരം അനക്കാൻ വയ്യ. അവിടെ നമ്മൾക്ക് നിൽക്കാൻ വയ്യ. ഉണ്ണിക്കുട്ടനെ വയ്യാണ്ടായി. ഉണ്ണി പപ്പ ഒരു ജ്യൂസ് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നതാണ്. ഉണ്ണിക്കൊടുത്തു ദാമിനേച്ചി ഉണ്ണിക്കുട്ടന് ജ്യൂസ് കൊണ്ട് കൊടുക്ക. താങ്ക് യു. ഇത് കുടിച്ചാല് ചൂടെല്ലാം മാറും. എടുത്ത് വിളിക്കാം. കയ്പുണ്ട് ചെറിയ. ഉപ്പിടും മനസാര ഇടും. അവ രണ്ടാളും അവിടെ തട്ടുപീടിയില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുന്നു. അവിടെ നല്ല ഇഡ്ഡലിയും മസാല ദോശയെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അവിടുത്തെ ഫുഡ്. ശരിക്കും അവിടെ ഒരു പ്ലേറ്റ് 4 ഇഡ്ഡലിക്ക് 30 രൂപയേ ഉള്ളൂ. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ 2 ഇഡ്ഡലിക്ക് 80 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. ഫുഡ് നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ജ്യൂസ് എടുത്ത് എൻ്റെ കൈക്ക് വരച്ചോ. ആടാ ഇല്ല ഉണ്ണിക്കുട്ടന് ഇഡ്ഡലി ദോശ ഒന്നും വേണ്ട പോലും. ഉണ്ണിക്കുട്ടന് മുട്ട വേണം പോലും. ആർന്ന് വേണ്ട പോലും. അവന് അവന് പൂരി മുട്ടിയാ വേണ്ട അല്ലേ. നല്ല പുതിയ കൂളിംഗ് ഗ്ലാസ് പപ്പ കൊണ്ട് കൊട്ട കൂളിംഗ് ഗ്ലാസ് ഉണ്ണിക്കുട്ട റോട്ടിപ്പോ കളഞ്ഞു. പപ്പ എടുക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് അതിന് വണ്ടി കയറി. പിന്നെ എന്താ പറഞ്ഞത്? ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇന്ത്യൻസിന് 25.
വേറെ രാജ്യക്കാരായ രാജ്യക്കാർക്ക് ഇവിടെ പൈസ അധികം, ഇന്ത്യക്കാർക്ക് ഇതിന് കാണണമെങ്കിൽ പൈസ കുറവാണ്, 25 രൂപയാണ്. അതൊരു അനീതിയാണ് ശരിക്കും പറഞ്ഞാല്. അങ്ങനെ വേണ്ട, നമ്മൾ അവരെ അടുത്ത് പോകുമ്പോ നമുക്ക് അങ്ങനെ അവരെ എക്സ്ട്രാ പൈസ ആക്കുന്നില്ലല്ലോ. ഇതിങ്ങനെ പുറത്തേക്ക് ഔട്ട്സൈഡ് ആണ് കേട്ടാ. സൗണ്ട് വ്യത്യാസം വരുന്നില്ലേ ഈ സ്ഥലത്തു നിന്ന് മാത്രം കൈയോട്ടേക്ക്. അതില്ല, ആടെ പോയി നോക്കിയ ആ കല്യാണ പോയി നിന്ന് കണ്ടാ മോളിന്ന് ചേട്ടാ കോട്ടേക്ക്. ഇവിടെ മാത്രം ഇല്ല കാടന്നൊക്കെ ക്ഷണയാ. ഇതിൻ്റെ ഓരോ സൈഡ് രണ്ട് സൈഡിലും
ഓരോ സ്ഥലത്തും ഓരോ കവാടങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല കൂളിംഗ് ഉണ്ട്. ഏട അതിലെ മതിൽ ചാടാ നിക്കണ്ട, അതേ രീതിയിലെ പോടും, അത്രയുള്ളല്ലേ കൊണ്ടു. ആ അതിന്റെ ഇവിടുന്ന് ചാടാൻ കഴിയും എനിക്ക്. ടോയ്ലറ്റ് പോകാൻ വേണ്ടിട്ട് ഒരാൾ മതിൽ ചാടുന്ന ചാടി. അതെ പപ്പ ഇല്ലേ വരുന്നുണ്ട് പൊക്കോ. ഇതിനകത്തേക്ക് എങ്ങനെ കേറലെന്ന് അറിയില്ല, നമുക്ക് ഇലയെ കയറി നോക്കാം. എന്റെ ഇത് നല്ല തണുപ്പുണ്ട് ഇരിക്കുമ്പോ. എന്റെ അമ്പോ പൊരിവെയിലായ കൊണ്ട് ഒന്നും കാണുന്നില്ലേ, കാണുന്നുണ്ടാ? നീ കണ്ണടിയിട്ടോട്. പപ്പ ഇരട്ടാ, എന്റെ ഉള്ളിലോട്ട് ഇരട്ട. മതി പോവാ.
എങ്ങനെ വലിയ കൊട്ടാരം കിട്ടുന്നു അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നത്. നല്ല തണുപ്പുണ്ടല്ലേ. ഇതിൻ്റെ അപ്പുറത്തെല്ലാം ഇങ്ങനെ തട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറം ഇതേപോലെയുണ്ട്, അതിൻ്റെ അപ്പുറവും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറണ്ടേ? ഈ കോട്ടേൻ്റെ മുകളിൽ എല്ലാവരും കയറുന്നില്ലേ? അത് അങ്ങണ്ട. അവർ രണ്ടാളും മുകളിൽ കയറാൻ പോകുന്നുണ്ട്. മമ്മിയും ഉണ്ണിക്കുട്ടനും കാലുവേല എടുത്തോണ്ട് ഇവിടെ ഇരുന്നു. പപ്പിയും മിന്നും പോകുന്നുണ്ട്. അവരതിന്റെ കുന്ന് മുകളിൽ കയറാൻ പോയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടനും മമ്മിയും ഇവിടെ ഇരുന്ന് വയ്യാണ്ട്. മമ്മിക്കും വയ്യ, ഉണ്ണിക്കുട്ടനും വയ്യ. ഒരാൾ ക്ഷീണം പിടിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. തൊട്ടപ്പുറത്തൊരു മന്ദിരവുമുണ്ട്. ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണിത്. ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള ടവർ പോയിൻ്റാണ്. ഇത്
താഴേക്ക് മുകളിൽ ടവർ പോയിന്റിൽ നിന്നാൽ ഹൈദരാബാദിന്റെ ഏകദേശം ഭാഗങ്ങൾ മുഴുവൻ ഇവിടുന്ന് കാണാം. താഴേക്കുള്ള വ്യൂ അതിമനോഹരമാണ്. ഫോർട്ടിന്റെ എല്ലാ ഭാഗങ്ങളും ഇവിടുന്ന് കാണാം. എടാ ഇത് വരൂടാ, അസുഖം വരൂടാ. നിറയെ കടവാതിലാണ്, ഒരു പോകാൻ പറ്റില്ല. ഇങ്ങോട്ടേക്ക് പുറത്തേക്കില്ല വഴിയുണ്ട്. അങ്ങോട്ടേക്ക് പോയാൽ മുകളിലേക്ക് കയറാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകാം. അങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. നല്ല ഇരുട്ടാണ്, ഇരുട്ട റൂമാണ്. കടവാതിൽ കരിയുന്നട്ടാ, ജമ്പോ അത് തെച്ച് കടവാതിൽ അപ്പിട്ട് വെച്ചിട്ടുണ്ടാടാ. കടവാതിലിൻ്റെ ഏരിയ എന്നതല്ല, അതിന് പറഞ്ഞ നമുക്ക് കൊറോണ എപ്പോൾ പിടിച്ചു എന്ന് വെച്ചാൽ മതി. ഇതിങ്ങനെ അങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട്, കയറാനും പറ്റൂല. അത് കാണുന്നുണ്ട് മൂളോളം. നമ്മൾ ഇതേ കൂടി പോകുന്നു. നമ്മൾ കുറേ സൈഡ് പോവാണ്ടുണ്ട് കേട്ടോ, ഒന്ന് വയ്യ. ഇവിടെ അതിലേ പോയാലെല്ലാം പുറത്തെത്തും, അങ്ങനെയുള്ള ഏരിയ ഉണ്ട്. പക്ഷേ എങ്കിൽ നടക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നു. ഇവിടെ അങ്ങനെ വഴിയുണ്ട്, ഇങ്ങോട്ട് വഴിയുണ്ട്. ഇങ്ങോട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇപ്പൊ പുറത്തേക്ക് ഇങ്ങനെ വരും. ഒരു ഡോറുണ്ട്. നമ്മൾ ഇതിലെ കൂടി അല്ലല്ലോ അകത്ത് കയറീന്. ഇവിടെ പ്രാവിന് വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ പ്രാവിന് വെള്ളം കുടിക്കാൻ വെച്ചതല്ല ട്ടാ, ലൈറ്റിന്റെ. പ്രാവിന് വെള്ളം കുടിക്കാം. നടന്നോ എങ്ങോട്ടേക്കാന്ന് വെച്ചാ പുറത്തേക്ക് പോയിക്കോ. ഒമ്പത് മണി
നടന്നു മിന്നു കടിക്കുക. ഇത് എക്സിറ്റ് ആ സാറില് വാ. കുറയൊന്നുമില്ല. മമ്മീൻ്റെ വീട് ഇവിടുത്തെ മൂല പൊരുവയിലെത്തിരിക്കുന്ന പപ്പിയും മോളും ഉണ്ണിക്കുട്ടനും. ഇതൊരു കഷ്ടപ്പാടാന്നല്ലോ ഉണ്ണിക്കുട്ട. ഇതെന്നാ അപ്പ ഇതല്ലേ അവള് പുറത്തെത്തി. നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്തെത്തി. ഇത് നമ്മള് നേരത്തെ പോയ സ്ഥലം തന്നെയല്ല ആദ്യം പോകുമ്പോ. വന്ന വഴി തന്നെ പോണ്ടല്ലേ. ഫിനിഷ് ക്രീം ബിസ്ക്കറ്റ് വേണോ? നമ്മള് വന്ന വഴി തന്നെയാണ് പോകുന്നത്. തിരിച്ചു പോകുന്നത് ഈ റൂട്ട് തന്നെയാണ്. ഒരു ടീ ഷോപ്പുണ്ട്. തിരിച്ച് നമ്മള് നേരത്തെ കൈകൊട്ടിയ സ്ഥലത്തെത്തിയ പുറത്തേക്കില്ല വഴി അച്ഛിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതാ പുറത്തേക്ക് പോകുന്നു. ഇതേ കൂടിയാണ് പുറത്തേക്ക് പോകേണ്ടത്. Thank you.